ഒന്നുമല്ലല്ലോ, മരിച്ചില്ലേ? മരിച്ചയാളെ നിങ്ങൾ ലീവ് ഇറ്റ്, ഒരു ബഹുമാനം കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഫ് പി ഒക്കെ ഉണ്ടെങ്കിൽ, കമന്റ് എഴുതാൻ കഴിവുണ്ടെങ്കിൽ എന്തും എഴുതി പിടിപ്പിക്കാന്നാണോ? മരിച്ച വ്യക്തികൾക്ക് ഒരു ബഹുമാനം കൊടുക്കുക, ഗീവ് ദ റെസ്പെക്ട്. അതല്ലേ നമ്മുടെ സംസ്കാരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതല്ലേ എൻ്റെ മര്യാദ. നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് മരണ വാർത്തകളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസുകൾ വിലയിരുത്തുമ്പോഴാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സംഭവം എത്രത്തോളം ബഹുമാനം അർഹിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അതുപോലെയായിരുന്നു ഇന്ന് മരണപ്പെട്ട ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചപ്പോൾ അതിൻ്റെ താഴെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒരു ആദരാഞ്ജലികളോ ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും നിന്റെ വീഡിയോ തുടങ്ങുമ്പോൾ മരിച്ച വ്യക്തിയെ ബഹുമാനിക്കേണ്ടത്, മരണാനന്തര ബഹുമതി കൊടുക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്ന മതമെന്ന് മാത്രമല്ല എല്ലാ മതങ്ങളിലും ഉള്ള ഏക ഒരു ദൃഢമായ ഒരു വിശ്വാസമായതുകൊണ്ടും അതങ്ങനെ ചെയ്യുന്നതുകൊണ്ടും എല്ലാ മതത്തിനു വേണ്ടിയും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു കമൻ്റ് കൂടി വായിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ ഇത്രമാത്രം വിഷവാക്കുകളാൽ അപമാനിച്ച ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. വെറുപ്പിൻ്റെ പച്ചനുണകൾ നിറഞ്ഞ പ്രസംഗങ്ങൾ എൻ്റെ ക്രിസ്തുവിനെ അങ്ങ് ഒരുപാട് ആക്ഷേപിച്ചു. ബൈബിൾ തട്ടിപ്പ് പുസ്തകമാണെന്ന് പ്രചരിപ്പിച്ചു. പരിശുദ്ധ റൂഹായി ആക്ഷേപിച്ചു. പരിശുദ്ധ മറിയത്തെ നിന്ദിച്ചു. ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും അത് വലിയ വേദന നൽകി. അങ്ങയുടെ പോസ്റ്റിന് താഴെ വന്ന ക്രൈസ്തവർക്ക് വേണ്ടി വാദിച്ചത് മുഴുവൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു എന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇതര ക്രിസ്തു വിരുദ്ധർ പോലും പറയാത്ത വളരെ മോശം പദങ്ങൾ പറഞ്ഞ് അങ്ങ് ലൈക്ക് വാങ്ങിക്കുട്ടി. സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം ഒരുമിച്ച് ഒരു കേരം തിങ്ങും കേരള നാട്ടിൽ വാഴുന്ന അല്ലെങ്കിൽ വളരുന്ന സ്നേഹിക്കുന്ന, അതിനകത്ത് നിലപാടുകളും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ വളർന്നു വരുന്ന യുവതലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പിന്തലമുറക്കാർ ഞങ്ങളെ പഠിപ്പിച്ച മുഹമ്മദ് നബി അല്ലെങ്കിൽ നബിദിനത്തിൽ മുസൽമാൻ്റെ വീട്ടിലും വിഷുദിനത്തിൽ ഹൈന്ദവൻ്റെ വീട്ടിലും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുമ്പം ഒരു ക്രൈസ്തവൻ്റെ വീട്ടിലും പോയി ഉണ്ടുറങ്ങി ആഘോഷിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് മരണങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ അവരോടൊപ്പം ചേർന്ന് നിന്ന് ഒക്കെയുള്ള കൂടുമ്പൊളിമ്പമുള്ള ഒരു ഹൈന്ദവ ക്രൈസ്തവ മുസൽമാൻ സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് അവനവൻ്റെ മതം വലുതാണ് എന്ന് പൊക്കിപ്പിടിക്കുന്നത്, അവനവൻ്റെ വിശ്വാസം വലുതാണ് എന്ന് പൊക്കിപ്പിടിക്കുന്നിടത്ത് സംഭവിക്കുന്ന ഒരു വലിയ പതനമാണ് ഈ ഒരു മരണത്തിന് കിട്ടാതെ പോയ ബഹുമതിയും എന്ന് വിലയിരുത്തേണ്ടി വരും. ഒരുപാട് കംസുകളുണ്ട്, ഒരുപാട് ഒരുപാട്. ഒരു കൊടും വിഷം ചീറ്റുന്ന വർഗീയവാദി ചത്തു, അല്ലെങ്കിൽ അയ്യോ എന്തു പറ്റി ഇദ്ദേഹം മരിച്ചോ, ഇങ്ങനെയുള്ള പല പല കംസുകൾ. മരണപ്പെട്ടവരെക്കുറിച്ച് അവരുടെ നന്മകളെക്കുറിച്ച് മാത്രമേ പറയാവൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അത് അർഹിക്കുന്നില്ല എന്നൊരു മുസൽമാൻ എഴുതണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബി ജെ പിക്കാർക്ക് പോലും ഈ വിഷ ജന്തുവിനെ അടുപ്പിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഹൈന്ദവൻ എഴുതുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ നാട്ടിൽ പോയി പഠിച്ച് ഡിഗ്രി അവസാനം ക്രിസ്ത്യാനികളെ കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിൽ അദ്ദേഹം വളർന്നു എന്നൊരു മുസൽമാൻ എഴുതണമെന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ എത്ര വിഷം തുപ്പിയായിരുന്നു എന്നൊരു ക്രൈസ്തവൻ എഴുതണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ആരും പറഞ്ഞ് എഴുതിക്കുന്നതല്ല, സൈബർ വർക്ക് ചെയ്യുന്നവർ എഴുതിക്കുന്നതല്ല, ഇതൊക്കെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ലോകം വിലയിരുത്തുന്നുണ്ട് എന്നത് അല്ലെങ്കിൽ മീഡിയ സംസ്കാരത്തിലൂടെ നല്ല നല്ല കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന യുവജനത മാത്രമല്ല വളർന്നു വരുന്ന തലമുറകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൽ നന്മകളെടുക്കും, തിന്മകളെ പക്ക പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് അടിച്ചണ്ണാക്കി കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു വിശകലനം മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ജീവിച്ചിരുന്നപ്പോൾ ആ വാ തുറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ വാ പൂട്ടി വെച്ചിരുന്നുവെങ്കിൽ ആരെങ്കിലും രണ്ട് നല്ലത് പറഞ്ഞേനെ എന്ന കമൻസുകൾ, ഇതെല്ലാം ഒരാൾ മരിച്ചു പോയ, അതായത് ഇന്നലെ മരിച്ചു പോയ ഒരാളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സങ്കടം തോന്നും. അതൊരു മനുഷ്യത്വത്തിൻ്റെ വരും. പക്ഷേ അദ്ദേഹം വഴി കൊടുക്കപ്പെടുന്ന, സമൂഹത്തിലേക്ക് കൊടുക്കപ്പെടുന്ന മെസ്സേജിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നിടത്ത് അവനവും വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾ വിശ്വസിക്കുന്ന മതങ്ങൾ അവരുടെ മനസ്സുകൾ മുറിവേക്കപ്പെടുന്നു എന്നത് സത്യസന്ധമായ കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ മീഡിയയിലൂടെയും ഓരോ ചാനലിലൂടെയും വന്ന് പുലഭ്യങ്ങളും അല്ലെങ്കിൽ അവനവൻ്റെ നഗ്നസത്യങ്ങളും അവനവൻ്റെ നുണകളും നുണപ്രചരണങ്ങളും നടത്താൻ എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇയാൾ എന്ത് ആത്മീയ പ്രഭാഷകനാണ്! വർഗീയതയല്ലാതെ ഇയാളുടെ വായിൽ നിന്ന് ഇതുവരെ ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ വാ തുറന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പറ്റിച്ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇയാൾ അത്രയ്ക്ക് അറിവുള്ള ആളാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്.
അതാണ് എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നത്. നോട്ട് ദ പോയിന്റ്, ഒരു മുസൽമാൻ എഴുതിയിരിക്കുന്നതാണ്, എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നത്. ബൈബിളും അല്ലെങ്കിൽ ഖുറാനും മഹാഭാരതവും എല്ലാം നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ബൈബിൾ കാണുന്നുവെങ്കിൽ, ഒരു ക്രൈസ്തവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു മഹാഭാരതം കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഖുറാനും മഹാഭാരതവും ഹൈന്ദവൻ്റെ അല്ലെങ്കിൽ ഓരോ മതക്കാരുടെ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് തൊട്ട് വന്നിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് വായിക്കുന്നത് അതൊക്കെ നല്ലതാണ് നന്മയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത്, ഇങ്ങനെയുള്ളവർ എവിടെ നിന്നൊക്കെയോ ബിരുദങ്ങൾ നേടി അല്ലെങ്കിൽ പ്രൊഫസറാണ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിനെ എത്രത്തോളം ചവിട്ടുകൊറ്റയിലിടുന്ന വേസ്റ്റിനേക്കാൾ മാലിന്യമായി കാണുന്ന ഒരു യുവതലമുറയുടെ തലച്ചോറിനെയാണ് ഇങ്ങനെയുള്ളവർ ചോദ്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ അപമാനിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള മരണങ്ങൾ എന്താണ്, അതിൻ്റെ ആ ഒരു 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 പരിഹാസത്തോടുകൂടി ഒരു ആദരാഞ്ജലികൾ പോലും എഴുതാൻ തോന്നാത്ത പദത്തിലേക്ക് യുവജനങ്ങൾ മാറുന്നത് അല്ലെങ്കിൽ തലമുറ മാറുന്നതെന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ള കാര്യം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാകാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്നത് ചിലപ്പോൾ കാലം തെളിയിക്കുന്ന തെറ്റാവാം. അവനവൻ്റെ മതങ്ങളിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, പക്ഷേ അതുമാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുക. നന്മയിൽ ജീവിക്കുക, നന്മയിലൂടെ വളരുക, നന്മ പ്രചരിപ്പിക്കുക. ഞാനാണ് ശരിയെന്ന ബോധം എനിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്നവർക്കോ ഉണ്ടാവാതിരിക്കുക. ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെ വരുന്ന കമൻസിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ ഒന്നു മാത്രം പറഞ്ഞു വെക്കുന്നു, മരണം അപമാനിക്കപ്പെടേണ്ടതല്ല, പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ അപമാനിക്കുവാനുള്ള, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുവാനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെയും എൻ്റെ വിശ്വാസം എന്നെയും രക്ഷിക്കട്ടെ. താങ്ക് യു.